ഹായ് ഫ്രണ്ട്സ്, ഇസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ പലഹാരമായ പണ്ടത്തെ പലഹാരം ചുരുളപ്പം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ചുരുളപ്പം കാരണം എന്താണെന്ന് അറിയില്ലേ? അത് നമ്മൾ പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നന്നായി ഇത് ഉണ്ടാക്കാറുണ്ട്, കഴിക്കാറുള്ളതാണ്. അപ്പം നമ്മൾ ഈ ചുരുളപ്പം ഉണ്ടാക്കുന്നത് ഇപ്പം മൈദ വെച്ചിട്ടാണ്. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഞാനൊരു ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പം മൈദ ഇരിക്കാൻ നമുക്ക് ഗോതമ്പ് പൊടി ആയാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അത് ചുരുളപ്പം ഉണ്ടാക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട, പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും, പിന്നെ ഇതിൽ ഫില്ലിംഗ് ഉണ്ട്, ഒരു ഫില്ല് ചെയ്യുന്നതിനായിട്ട് നാളികേരം, അത് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇടാം. പിന്നെ ഒരു അര ടീസ്പൂൺ അരക്കാം പൊടി മുടി ഇടാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഇത്ര കൂട്ടാണ് നമ്മുടെ ഈ ചുരുളപ്പത്തിന് ആവശ്യം. അപ്പോൾ നമുക്ക് ഈ മൈദയിലേക്ക് ആദ്യം തന്നെ ഈ മുട്ട കുറച്ച് വയ്ക്കും. പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് നമ്മൾ ദോശ മാവ് കളിക്കില്ല അതേപോലെ ഒന്ന് കളിക്കു. ഈ മുട്ട ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ ദോശക്കല്ലിൽ പരത്തുമ്പോൾ അത് ഒട്ടി പിടിക്കും. അപ്പോൾ അതിൻ്റെ അതിരിക്കാനാണ് ഈ കോഴിമുട്ട എല്ലാം ഇടുന്നത് കേട്ടോ. അതേ നമ്മുടെ മൈദ കോഴിമുട്ടയും ഉപ്പൊക്കെ ഇട്ട് നന്നായി ലൂസായിട്ട് ദോശ മാവിൻ്റെ പെരുവത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരുളപ്പത്തിനുള്ള മാവിത റെഡിയാക്കി കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഫില്ലിംഗ് ഉണ്ട്, അപ്പോൾ അതിന് നാളികേരം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു തുണ്ട അരക്കപ്പൊടി, അത് ഇഷ്ടമാണെങ്കിൽ കിട്ടാൻ മതി കേട്ടോ, അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പഞ്ചസാര, ഒരു ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇത് മധുരം തന്നെ ധാരാളമാണ്. ഇവിടെയൊക്കെ മധുരം ഇത്തിരി കുറവാണ്, അത്രയേ വേണ്ടു. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാക്കാമല്ലേ. അപ്പോൾ നമ്മുടെ ചുരുളപ്പത്തിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്ര കൂട്ടേ നമുക്ക് ഇതിന് വേണ്ടു. പിന്നെ നമുക്ക് ദോശക്കല്ലി ചൂടാക്കി ഇത് ചുട്ട് കാണിച്ചാൽ. അപ്പോൾ ഞാനിവിടെ ദോശ പത്ത് പൊടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ചൂടായിട്ട് വേണം നമുക്കിത് മാവ് തിരിച്ച് വയ്ക്കാനായിട്ട് കേട്ടോ, ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ദോശപാത്രം ഇതാ നന്നായി ചൂടായിട്ട്, ഇനി നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം ഒന്ന് ഒഴിക്കാനായിട്ട് നന്നായി കനം കുറച്ച് പരത്താം. തീ ഒന്ന് നന്നായി കൂട്ടി കൊടുക്കുക കേട്ടോ. ഒന്ന് അതൊന്ന് വറ്റി വരട്ടെ. ആ വറ്റി വരുന്നതിനോട് കൂടിയിട്ട് നമുക്ക് ഈ നാളികേരത്തിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് അതിലിട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഇതൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നാളികേരം നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് ചുരുട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇതിൽ തന്നെ വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നാളികേരം ഒന്ന് വാടിപ്പോകും കേട്ടോ. നമ്മുടെ ചുരുളപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് മാറ്റി അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ തട്ടൊന്ന് നല്ല ചൂടാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടി ചുരുണ്ടി പിടിക്കും. അപ്പോൾ അതൊന്ന് തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ദോശ പരത്തിയെടുക്കുക കേട്ടോ. നാളികേരം നമ്മൾ ഇതേപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ 4 മണിയാകുമ്പോൾ ഇത് വന്ന പലഹാരം ഉണ്ടാക്കുക. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനത്തെ പലഹാരമൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അവർക്ക് നല്ല ബർഗറോ സിസയോ അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് അവർക്ക് ഇഷ്ടം. ഇതൊക്കെ നമ്മുടെ നാടൻ പലഹാരങ്ങൾ.
അപ്പൊ നമ്മുടെ ചുരുളപ്പം ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട ചായ വെക്കണമെന്ന് നേരം ഉണ്ടെങ്കിൽ നമുക്കിത് ചുരുളപ്പം നമ്മുടെ നാൽമണി പലഹാരമായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടനെ മറക്കാനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ നാളെ ഒരു പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.